നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം അട്ടിമറിക്കാൻ സോളാർ നായികയെ CPM ഉപയോഗിച്ചു. ഗണേഷിനെ മുൻനിർത്തി കളിച്ചത് CPM തന്നെ. സരിതയുടെ അഭിഭാഷകൻ ഇപ്പോൾ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് CPMനും ഗണേഷ് കുമാറിനും തലയ്ക്ക് മുകളിൽ വാളാകുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ഗണേഷ് കുമാറാണെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് ഭരണം താഴെയിടാൻ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുവെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. മാവേലിക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സജി ചെറിയാൻ മാവേലിക്കര കോടതിയിൽ ഏതോ ആവശ്യത്തിനായി എത്തിയപ്പോൾ പരാതിക്കാരിയെ കാണണമെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ട് സമീപിച്ചിരുന്നു. CPM നേതാവ് EP ജയരാജനും വിഷയത്തിൽ ഇടപെട്ടു. തന്റെ അടുത്ത് ബന്ധപ്പെട്ട നേതാക്കളുടെ ആവശ്യം ലൈംഗികാരോപണം കത്തിച്ചുവിട്ട് സർക്കാരിനെ താഴെ ഇറക്കി ഭരണത്തിൽ കയറുക എന്നതായിരുന്നുവെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. പരാതിക്കാരി പത്തനംതിട്ട ജയിലിൽ വെച്ചെഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല. കത്തിൽ മാറ്റം വരുത്താൻ ഗണേഷ് കുമാർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഗണേഷ് കുമാറിന്റെ സഹായികളുടെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരുകൾ എഴുതി ചേർത്തത്. ആ സമയത്ത് താനും പരാതിക്കാരിയും അതിന് എതിരായിരുന്നു. ഇത് പ്രാവർത്തികമാക്കിയത് ശരണ്യ മനോജും പ്രദീപും കൂടിയാണ്. വിഷയം ആരുമറിയാതിരിക്കാൻ കോഡ് നെയിം ഉപയോഗിക്കണമെന്ന് ഗണേഷ് നിർദ്ദേശിച്ചിരുന്നു. അതിനാൽ പ്രദീപിനെ പൈലി എന്നാണ് വിളിച്ചിരുന്നത്. പത്രസമ്മേളനം നടത്തിയപ്പോൾ കത്തു പൊക്കി കാണിച്ചപ്പോൾ ക്യാമറയിൽ പതിഞ്ഞത് ജോസ് കെ മാണിയുടെ പേരാണ്. ലൈംഗിക ആരോപണം പുറത്തു വന്നതോടെ സമുദായ നേതാക്കൾ അടക്കം ഇടപെട്ടു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എല്ലാവരുടെയും പേരുകൾ പറയണമെന്നാവശ്യപ്പെട്ടു. അതിന് വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പേരുകൾ താൻ പറഞ്ഞതായി അറിയിച്ചെങ്കിലും പിന്നീട് ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങി. EP ജയരാജൻ കൊല്ലത്ത് വെച്ച് കണ്ടപ്പോൾ ആരോപണം നിലനിൽക്കട്ടെയെന്നും തനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞതായും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജനെതിരെയും ഫെനി ആരോപണം ഉന്നയിച്ചു. പരാതിക്കാരി എഴുതിയ കത്തിൽ നിന്ന് ഗണേഷ് കുമാറിന്റെ പേരൊഴിവാക്കി. ലൈംഗികാരോപണം മാത്രം പറഞ്ഞാൽ മതിയെന്ന് ശിവരാജൻ ആവശ്യപ്പെട്ടു. തന്നെ ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മസാല കഥകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. അത് റിപ്പോർട്ടിൽ എഴുതി ചേർക്കാൻ പരമാവധി ശ്രമിച്ചു, ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞത് പച്ച കള്ളമാണ്. കത്ത് താൻ പത്തനംതിട്ട ജയിലിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതാണ്. കത്തിന് 21 പേജാണ് ഉണ്ടായിരുന്നതെന്ന് അന്നത്തെ ജയിൽ സൂപ്രണ്ട് രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ എങ്ങനെയാണ് 4 ഉം 25 ഉം പേജുകളുള്ള കത്തായി അത് മാറിയതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുമെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്തായാലും സോളാർ വിഷയം വീണ്ടും വലിയ ചർച്ചകൾക്കും വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. CPMന്റെ പങ്കും ഇതോടെ പുറത്തു വരികയാണ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം പലതും കേട്ട് ഞെട്ടാനിരിക്കുന്നതേയുള്ളൂ.